വ്യവിചായൻ തന്നെ ഒരു സാഹിത്യത്തിലെ വളരെ നിഷേധിയാണ്. അവിടെ വെച്ചിട്ട് എന്നാ അക്കിത്തം നാരായണനുമായിട്ട് ലോകപ്രശസ്ത ചിത്രകാരനായ സാൽവദർ ദാലിയെ പരിചയപ്പെട്ട കഥ വ്യവിച്ചായരിക്കെ പറയുണ്ടായി. ദാലിയെ പരിചയപ്പെടാൻ ചെന്നപ്പോൾ ദാലി വ്യവിച്ചായനെ ശരിക്കും നിഷേധിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് വന്നത്. അത് വ്യവിച്ചായനെ എങ്ങനെ അനുഭവപ്പെട്ടു എന്ന് വിശദമാക്കാം. ലല്ലി ജോലി ചെയ്യുന്ന കാലത്താണ് ഞാൻ ജർമ്മനിക്ക് പോയത്. അക്കിത്തം നാരായണൻ എന്ന് പാരീസിലുണ്ട്. ഞാൻ ജർമ്മനിയിലായിരുന്ന കാലത്ത് തന്നെയാണ് വിശ്വനാഥൻ പാരീസ് വരുന്നത്. ജീവിച്ചിരിക്കുന്ന ഇത്രകാരന്മാരുടെ കൂട്ടത്തിൽ നമ്മുടെ വളരെ ഐഡിയലായിട്ടിരിക്കുന്നത് ലാലിയാണ്. ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ലാലിയുടെ ആ ഡയറി ഓഫ് എ ജീനിയസ് എന്ന് പറഞ്ഞ അയാളുടെ ഒരു ആത്മകഥയൊക്കെ വന്ന കാലമാണ്. അതൊക്കെ വായിച്ചിങ്ങനെ ത്രില്ഡായിട്ടിരിക്കുന്ന കാലത്താണ് ഞങ്ങളവിടുത്തെ ഒരു ഭൂഗർഭ റെയിൽവേ സ്റ്റേഷൻ ജനറേറ്റർ മുകളിലോട്ട് കയറി വന്നത്. റോഡിലേക്ക് കയറി വന്നപ്പം നാരായണൻ എന്നോട് പറഞ്ഞു, ഡാലി നാരായണൻ എന്നെ പലപ്പോഴും ഡാലി എന്നാണ് വിളിക്കുക. ഡാലാലി എന്നും വിളിക്കും, അത് വേറെ കാര്യം. എന്തായാലും ഡാലി എപ്പോന്ന സാധുത ഡാലി എന്നുള്ളത് ഞാൻ ഓടിച്ചു നിങ്ങളുടെ യു ആർ മിസ്റ്റർ ഡാലി എന്ന് ചോദിച്ചു. യെസ്, ഇങ്ങനെ ഓരോ അയാൾ ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഫ്രഞ്ച് ചീത്ത വിളിക്കുന്ന അതുകൊണ്ടായില്ല. യെസ്, ഞാൻ പറഞ്ഞു, ഐ എം എ യങ് റൈറ്റർ ഫ്രം ഐ എം യങ് എന്ന് പറഞ്ഞില്ല, ഐ എം എ റൈറ്റർ ഫ്രം ഇന്ത്യ. ഐ ലവ് യുവർ പെയിന്റിങ്സ്. ഐ ഹവ് നോ ടൈം ഫോർ യു നോളജി ഒറ്റ പൊക്കം. നമ്മളെ അമ്മി പോയി. ഇപ്പം നമ്മൾ നിഷേധിച്ചല്ലാതെ നമ്മളെക്കാളും നിഷേധിച്ചാലും ഇങ്ങനെ എടുത്തുകൊണ്ടല്ലോ നമുക്ക് സന്തോഷം തോന്നി. പക്ഷേ ഇതാണ് ആ സംഭവം. തമ്പുരാക്കന്മാർ താരഴിച്ച പെണ്ണുങ്ങൾക്ക് തങ്കക്കെട്ടുകൾ എറിഞ്ഞു കൊടുത്തു. അങ്ങനെയാണ് നമ്പൂതിരി ഇല്ലങ്ങൾ തകരുന്നത്. നമ്പൂരിവരെ നായന്മാരെ പറ്റിച്ചെന്ന നമ്മൾ പറയുന്ന ഒരു ഭാഗം നായന്മാരെ, പിന്നെ ക്രിസ്ത്യാനികളും മറ്റു വന്ന ഈ ട്രേഡ് കമ്മ്യൂണിറ്റി പറ്റിച്ചു. എല്ലാവരും നമ്പൂരിമാർക്ക് സംബന്ധവും ഇതായിട്ട് ഇങ്ങനെ ഇറങ്ങി നടന്നാൽ മതി, ഒരുപാട് ഭൂസ്വത്തുണ്ട്, അവർ ജീവിച്ചു പോയി. അവരുടെ സ്വത്ത് മുഴുവൻ ഈ അഴിഞ്ഞാടിയ പെണ്ണുങ്ങൾ തപ്പിയെടുത്തു. അവരിൽ നിന്ന് പിന്നീട് വന്ന ഈ എന്താ ഈ ഒരു ട്രേഡ് കമ്മ്യൂണിറ്റി, അത് പ്രധാനമായിട്ട് ക്രിസ്ത്യാനികൾ എന്ന് പറയാം, പിന്നെ മുസ്ലിങ്ങളും ഉണ്ടാവാം. അപ്പം ആ കമ്മ്യൂണിറ്റിയിലേക്ക് പകർന്നു. അത് ശരിക്കും ഒരു സോഷ്യൽ ചേഞ്ച് ആണ്. അല്ലാതെ ഒരു ഒരു വീട്ടിൽ മറ്റവരെ പരിചയം നമ്മളിങ്ങനെ തമാശ രൂപത്തിൽ പറയുന്നതേ ഉള്ളൂ. വാസ്തവത്തിൽ ഒരു സോഷ്യൽ ചേഞ്ച് ആയിരുന്നു. അപ്പം ആ ഘട്ടത്തെ നമ്മൾ ചിത്രീകരിക്കാൻ ചുരുക്കത്തിൽ പറഞ്ഞതേ ഉള്ളൂ. ഈ നമ്പൂരിമാർ താറഴിച്ച പെണ്ണുങ്ങൾക്ക് തങ്കക്കെട്ടുകൾ അറിഞ്ഞു കൊടുത്തുന്നു. ഇത് ആ വായം വായിച്ചിട്ട് നമ്മുടെ പി ഗോവിന്ദപിള്ള ഇത് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പൊ പുള്ളി എന്നോട് പറയുകയും ചെയ്തു, അതിനോട് നന്നായിട്ടുണ്ട്. മാത്രമല്ല ഈ ആ പരിവർത്തനം വളരെ ചുരുങ്ങിയ വാക്കുകളിൽ വ്യക്തമായിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ആ തകർന്ന ഫ്യൂഡലിസ്റ്റിൽ നിന്ന് ജീവിക്കാൻ മാർഗമില്ലാതെ അവസാനം തമ്പുരാക്കന്മാരും നമ്പൂരിമാരും ആ ഉയർന്ന ക്ലാസ് എന്നൊരിക്കൽ കരുതിയിരുന്ന ആശയന്മാരെല്ലാം വീണ്ടും ഈ പ്ലെയിൻ ആയിട്ടുള്ള കച്ചവട ലോകത്തേക്ക് വരുന്നു, അതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ്. അപ്പൊ മുമ്പേ നമ്മൾ ഇന്നാലും മുമ്പ് സംസാരിച്ചാൽ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ ഈ ഹൈടെക്കിന്റെ ഈ കാലഘട്ടത്തിൽ ഇതിന് വളരെയധികം പ്രസക്തി ഉണ്ടെന്ന് നമുക്ക് തോന്നാറുണ്ട്. പത്രം മാഗസിൻ മാനേജിംഗ് എഡിറ്റർ ശ്രീ ചന്ദ്രമോഹൻ, അങ്ങയുടെ സാന്നിധ്യം വളരെയേറെ ശ്രദ്ധേയമായിട്ടുണ്ട്. പലതവണ പല രംഗങ്ങളുമായി ബന്ധപ്പെട്ടും മുൻകാലങ്ങളിൽ എന്ന പോലെ തന്നെ ഇപ്പോൾ ഞങ്ങളുടെ പത്രം വാരികയുടെ ചീഫ് എഡിറ്റർ എന്ന നിലയിൽ അങ്ങ് ഞങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ സുശക്തമായ എഡിറ്റോറിയലുകൾ എല്ലാ തവണയും എഴുതി വായനക്കാർക്ക് വളരെയേറെ ഒരു സംഭവങ്ങളെ സംബന്ധിച്ച് വെളിച്ചം പകർന്നു നൽകുന്നുണ്ട്. പത്രപ്രവർത്തന രംഗത്തെ അങ്ങയുടെ അനുഭവങ്ങൾ പഴയകാലം മുതലും ഇപ്പോഴുള്ള അനുഭവങ്ങളൊന്ന് വിശദീകരിക്കാം. പല പത്രങ്ങളിലും വളരെ ചുരുങ്ങിയ കാലഘട്ടങ്ങൾ അവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, പാർട്ട് ടൈം ആയിട്ടൊക്കെ. നമ്മളിപ്പം അഞ്ചാറുപേരായിട്ട് ഒന്നിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പൊ അതില് അന്ന് ചന്ദ്രമോഹനൊക്കെ ദേവാലപ്പണിക്കലും നിങ്ങളുടെ നമ്മുടെ വീട്ടിൽ വന്ന് ഇത് ഏറ്റെടുക്കാൻ പറയുമ്പോൾ എനിക്ക് വളരെ മടിയുണ്ടായിരുന്നു. കാരണം എനിക്കൊരു പത്രത്തിന്റെ പത്രാധിപരാകാനുള്ള യോഗ്യത ഒന്നും ഇല്ല എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ നമുക്ക് താല്പര്യമുള്ള പൊളിറ്റിക്കൽ വിഷയങ്ങൾ, പിന്നെ ഞാൻ അന്നേ പറഞ്ഞ പോലെ കൂടുതലും കാര്യങ്ങളൊന്നും ഞാൻ പത്രത്തിന് വേണ്ടി ചെയ്തിട്ടില്ല. പക്ഷേ ചന്ദ്രന്റെ സഹായം കൊണ്ട് ഞാൻ വല്ലതൊക്കെ ചെയ്യുന്നുണ്ട്. പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായ വള്ളിക്കാവ് മോഹൻദാസ് കാക്കനാടന്മാരെ പറ്റി ഏറെ പഠനം നടത്തിയിട്ടുള്ള സഹൃദയനാണ് ശ്രീ വള്ളിക്കാവ്. ഇപ്പോൾ ഏറ്റവും പുതിയ കാലഘട്ടത്തിൽ വളരെ കാലത്തിന് മുൻപ് ശ്രീ കാക്കനാടന്റെ പിതാവ് എഴുതിയ ഞാൻ എന്തുകൊണ്ട് റോമൻ കത്തോലിക്ക സഭ ഉപേക്ഷിച്ചു എന്ന കൃതിക്ക് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മകനായ കാക്കനാടൻ അവതാരി എഴുതുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നതും ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ളതും എന്റെ അച്ഛനെയാണ്. ആത്മകഥാംശമുള്ള ഒരു ഗ്രന്ഥമാണ് ഞാൻ എന്തുകൊണ്ട് റോമൻ കത്തോലിക്ക സഭ ഉപേക്ഷിച്ചു. ഇതെല്ലാം അങ്ങനെയുള്ള പുസ്തകങ്ങളാണ്. അപ്പൊ ആ അനുഭവങ്ങൾ നമുക്കും വലിയൊരു ഒരു ത്രിൽ ഉണ്ടാക്കിയിട്ടുള്ള അനുഭവങ്ങൾ. ഇത് എഴുതുന്ന കാര്യത്തിൽ ഞങ്ങൾ കൂടുതലൊന്നും പകർത്തി കൊടുക്കുകയോ വായിച്ചു കൊടുക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. കൊച്ചായിരിക്കും ഞങ്ങളെല്ലാവരും, മക്കളെല്ലാം. അപ്പം അത് വീണ്ടും ഒന്ന് വായിച്ചു തന്നെ എനിക്കൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം അതിനെക്കുറിച്ച് ഒരു പത്ത് വരി എഴുതാൻ എനിക്ക് ഒരു കിട്ടിയാൽ അതൊരു വലിയ ഭാഗ്യം പോലെയാണ് ഞാൻ കരുതുന്നത്. അത്രേ എനിക്ക് വന്നിട്ടുള്ളൂ അതിനെക്കുറിച്ച്. പിന്നെ എഴുതി വന്നിട്ടല്ലേ അത് പറയാൻ പറ്റൂ എങ്ങനെയുണ്ടെന്ന്. അത് വായനക്കാരെ നോക്കുമ്പോൾ അറിയാം. അങ്കർ വാളത്തുങ്കൻ
പുതിയ തലമുറയിലെ ചലച്ചിത്ര സംവിധായകൻ ശങ്കർ കാക്കനാടന്റെ അയൽവാസി കൂടിയാണ്. അത് റോസ്വെൽറ്റ് പണി എന്ന് പറഞ്ഞ എന്റെ സമീപനവും മണിയുടെ സമീപനവും തമ്മിലുള്ള വ്യത്യാസം കൊണ്ടായിരിക്കാം. ഏതായാലും നമ്മൾ പ്രതീക്ഷ പോലൊരു നല്ല സിനിമയായിട്ടല്ല വന്നത്. അപ്പൊ അതിൽ വലിയ തമാശ. ഞാൻ ആദ്യം എന്റെ പേര് വെച്ച സിനിമയിലെ പോസ്റ്റർ കണ്ടപ്പോൾ ആൾക്കാരെ ഭയങ്കര സന്തോഷമായിരുന്നു. സിനിമ തിയേറ്ററിൽ കയറിയപ്പോൾ ആദ്യം കാക്കനാടൻ നീതി കാണിച്ചപ്പോൾ കയ്യടിയൊക്കെ വെച്ചു. കുറച്ച് കഴിയുമ്പോൾ പോകാൻ തുടങ്ങി. അതാണ് ആദ്യത്തെ എക്സ്പീരിയൻസ്. മൺമറഞ്ഞ സംവിധായകരായ അരവിന്ദൻ, ജോൺ അബ്രഹാം, ഭരതൻ, പത്മരാജൻ, പവിത്രൻ എന്നിവരുമായി ഏറെ ആത്മബന്ധം പുലർത്തിയിരുന്നു കാക്കനാടൻ. അത് കുറെ നാളെ ഞാൻ ഭരതന്റെ വീട്ടിൽ ഇരുന്ന് ഞാനും ഭരതനും കൂടി സ്ക്രിപ്റ്റ് ഉണ്ടാക്കി. അത് കഴിഞ്ഞ് അത് അത്ര സാറ്റിസ്ഫാക്ടറി ആയിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ നെടുപടി വേണം കൂടി സ്ക്രിപ്റ്റ് ഉണ്ടാക്കി. അതിൻ്റെ ഇതിൻ്റെ തന്നെ ആ കഥ ബേസ് ചെയ്തതാണ്. രണ്ടു മൂന്നെണ്ണം ചെയ്ത് നോക്കിയിട്ടും അത് വേണ്ടത്ര ശരിയായില്ല. നമ്മുടെ ജോൺ പോൾ അവിടെ ഉണ്ടായിരുന്നു. ജോൺ പോൾ നീ സാധനം വളരെ ഇഷ്ടപ്പെട്ടു. അടിയറോ ആലോചിച്ചപ്പോൾ ഭരതൻ പറഞ്ഞു പാർവതിയുടെ പോർട്രേറ്റ് പാർവതി, പാർവതി എന്ന് പറയുന്നത് സ്ത്രീയുടെ പോർട്രേറ്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും ഭംഗി. അങ്ങനെയാണ് ഈ പാർവതി ഉണ്ടാകുന്നത്. അപ്പം പിന്നെ വേറെ ഈ സിനിമക്കാർക്ക് പ്രൊഡ്യൂസേഴ്സിനും ഡയറക്ടേഴ്സിനും എല്ലാവർക്കും ഉള്ള ശങ്കരനുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂല. സാധാരണ ഒരു വിശ്വാസം ഉണ്ടല്ലോ, അന്ധവിശ്വാസം നമ്മൾ പറയുന്നത്. ഞാൻ അന്ധവിശ്വാസം പറയാറില്ല, കാരണം എല്ലാ വിശ്വാസവും എന്തുവാന്നുള്ള അഭിപ്രായക്കാരനാ ഞാൻ. പക്ഷേ ഈ ചില പേരുകളൊക്കെ ഇട്ടാൽ ആറാൻ പറ്റി പോകുന്നൊക്കെ പറയും. അടിയറവ് എന്ന് പറയുന്ന ഒരു കീഴടങ്ങലല്ലേ. അപ്പം കീഴടങ്ങി പോയാലോ എന്ന് പേടിച്ചാണ് ആ പേര് മാറ്റി പാർവതിയുടെ പേര് തന്നെ കിട്ടത്. പക്ഷെ എന്നിട്ടും വലിയ ഗുണമൊന്നും ഉണ്ടായില്ല. നോവലുകൾ സിനിമയാക്കുമ്പോഴേ ആ നോവലിന്റെ ഒരു പരിപൂർണത ഒരിക്കലും സിനിമയ്ക്ക് മിക്കവാറും കിട്ടാറില്ല. ചിലപ്പം കിട്ടുമായിരിക്കും, എനിക്ക് പറയാൻ നിർത്തിയില്ല. കാരണം ഇപ്പം ചെമ്മീൻ ഒരു നോവൽ എന്ന നിലയ്ക്കും സിനിമ എന്നുള്ള നിലയ്ക്കും വിജയമായിരുന്നു. എന്നാലും ചെമ്മീൻ ചിലപ്പോൾ ചില ഭാഗങ്ങളൊക്കെ ചെമ്മീൻ വായിക്കുമ്പോൾ കിട്ടുന്ന സുഖം എന്നെ പോലെ ആൾക്ക് ചിലപ്പോൾ സിനിമ കാണുമ്പോൾ കിട്ടിയില്ലാത്ത ചില ഭാഗങ്ങൾ. വത്സലയുടെ നെല്ലെന്ന് പറയുന്ന സാധനം കാര്യമായിട്ട് തന്നെ ഫിലിം ചെയ്തിട്ടുണ്ട്. ഫിലിം ചെയ്ത് നെല്ല് വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു അത്രയും ഒരു സുഖം തോന്നിയില്ല പല ഭാഗങ്ങളിലും സിനിമ കാണുമ്പോൾ. അങ്ങനെ സംഭവിക്കാം. ഞാൻ ഒരിക്കലും മറക്കാത്ത ഒരു ചിത്രമാണ് ചെയിൻ ഓഫ് ടു സിറ്റീസ്. അതിന് പ്രത്യേകിച്ച് ഒരു കാരണങ്ങളുണ്ട്. ഞാൻ 1935 ജനിച്ചത്. ആ കൊല്ലം ആ സിനിമ ഇറങ്ങിയത്. അതുകൊണ്ട് എനിക്കൊരു എന്നോളം പ്രായമുള്ള ഒരു സിനിമയാണ് അത്. പിന്നെ ഡിക്കൻസിന്റെ ഏറ്റവും പ്രശസ്തമായ നോവലാണല്ലോ. പക്ഷെ നോവൽ വായിക്കുന്ന അതേ സ്പിരിറ്റ് ഒരുപക്ഷെ അത് കൂടുതൽ തന്നെ കിട്ടും നമുക്ക് ഈ സിനിമ കണ്ടു. കാക്കനാടന്റെ കൊല്ലത്തെ വാസം വർഷങ്ങളായി വാടക വീടുകളിലായിരുന്നു. 1995 ശ്രീ രവീന്ദ്രനാഥൻ നായരുടെ നേതൃത്വത്തിൽ സഹൃദയ കേരളം കാക്കനാടന് സമർപ്പിച്ച അർച്ചന ഈ 2008 കാക്കനാടന്റെ കുഞ്ഞുങ്ങൾ രാധയുടെയും രാജന്റെയും ഇർഷിയുടെയും നേതൃത്വത്തിൽ പുതുക്കി പണിഞ്ഞു. റോസ്മേരി സമ്മാനവുമായി എത്തി. എന്നെ ഈ പാലികാച്ചനൊക്കെ വിളിച്ചപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പൊ ഞാനോർത്ത് എന്റെ ആരാധനാപാത്രത്തിന്റെ അടുത്തിരിക്കാൻ പറ്റുമല്ലോ. അപ്പൊ ഞാനോർത്ത് ചേട്ടന് ഉചിതമായ ഒരു ഉപഹാരം എന്താണ് കൊടുക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നി ഏറ്റവും നല്ലത് വൈനായിരിക്കും എന്ന്. പെരുമ്പടവും ശ്രീധരനും പ്രിയ ബേബിച്ചായനെ കണ്ടു മടങ്ങി. പഴകും തോറും വീര്യം കൂടുന്ന ഒരു വീഞ്ഞിന്റെ പേരാണ് കാക്കനാടൻ. കാക്കനാടനെ തേടി വ്യക്തികൾ മാത്രമല്ല വീട്ടിലെത്തുന്നത്. 2007 നവംബർ 24 ഇരവിപുരത്തെ വസതിയിൽ ശ്രീ രാജേന്ദ്രൻ MP നേതൃത്വത്തിൽ തിക്കൃഷി ഫൗണ്ടേഷന്റെ അവാർഡ് സന്തോഷപൂർവ്വം ഏറ്റുവാങ്ങുന്ന കാക്കനാടൻ. അവാർഡ് കിട്ടിയാൽ സന്തോഷത്തോടെ സ്വീകരിക്കുക, ഇല്ലെങ്കിൽ ചിരിക്കുക. അവാർഡുകളെ പറ്റി എക്കാലത്തും കാക്കനാടന്റെ നിലപാട് ഒന്ന് പ്രത്യേകമാണ്. കേരള സാഹിത്യ അക്കാദമി 2008 May 7 വിശിഷ്ടാംഗത്വം നൽകി കാക്കനാടനെ ആദരിച്ചു. കൊല്ലം പബ്ലിക് ലൈബ്രറി അങ്കണത്തിൽ നടന്ന പുരസ്കാരദാനത്തിൽ കൊല്ലം നഗരം അവരുടെ പ്രിയപ്പെട്ട എഴുത്തുകാരനെ ഹൃദയപൂർവം ഏറ്റുവാങ്ങുകയായിരുന്നു. സമകാലിക സാംസ്കാരിക കേരളത്തിന്റെ ദൈനംദിന ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കാക്കനാടൻ ഏതൊരു മലയാളിക്കും എക്കാലത്തെയും അഭിമാനമാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെ ഞാൻ എന്റെ പുതിയ കൃതിയുടെ ആദ്യത്തെ പാര ഇന്ന് രാവിലെ എഴുതി വെച്ചു. അരനൂറ്റാണ്ടിനിടയിൽ രചിച്ച 60 കൃതികളിൽ ചെറുകഥകളാണ് കൂടുതൽ. ഈ കാലയളവിൽ സംസ്ഥാന ദേശീയ തലത്തിൽ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്നു. ചെറുകഥ, നോവൽ, സമഗ്ര സംഭാവന, വിശിഷ്ടാംഗത്വം എന്നിങ്ങനെ കേരള സാഹിത്യ അക്കാദമിയുടെ 4 അവാർഡുകൾ കരസ്ഥമാക്കിയ അപൂർവ നേട്ടത്തിനുടമയാണ് കാക്കനാട്.
2006 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡ് ജാപ്പാണ പുകയില എന്ന കൃതിക്ക് ലഭിച്ചു. മുട്ടത്തു വർക്കി അവാർഡ്, പത്മപ്രഭ പുരസ്കാരം, വിശ്വദീപം അവാർഡ്, സമസ്ത കേരള സാഹിത്യ പരിഷത്ത് അവാർഡ്, കൂടാതെ വിദേശ മലയാളികളുടെ സംഘടനകളായ ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ അവാർഡ്, കേരള റൈറ്റേഴ്സ് ഫോറം, എസ്റ്റൈൻ USA അവാർഡ് എന്നിങ്ങനെയുള്ള അവാർഡുകളുടെ പട്ടിക ഇവിടെ അവസാനിക്കുന്നില്ല. പൂർത്തിയാകാത്തൊരു രചന ഇപ്പോഴും തന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു പോലും. അന്വേഷണം മാത്രമാണ് ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അന്വേഷണം എവിടെയും എത്തുന്നുമില്ല. കാരണം അന്വേഷണം സഫലമായി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ അന്വേഷിക്കേണ്ട കാര്യമില്ലായിപ്പോ. അതാണ് ഞാൻ പറയുന്നത്, ഈ ക്ഷത്രിയൻ എഴുതാൻ പേടിയാണ് എന്ന് പറയുന്നത്. കാരണം അവിടെ ഒരു എൻ്റെ അന്ന് എനിക്ക് തോന്നിപ്പോവാ, എൻ്റെ അല്ലായിരിക്കാം, പക്ഷേ അത് നമുക്കൊരു തോന്നല. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല ചെയ്യാനില്ല എന്നുള്ളൊരു തോന്നല്. അത് കാരണം അതിങ്ങനെ നീട്ടി നീട്ടിക്കൊണ്ടുപോകും. ചിലപ്പം ഈ പ്രോക്രാസ്റ്റിനേഷൻ വലിയ ദോഷമായിട്ട് തീരും, ചിലപ്പോൾ അത് ഒരിക്കലും എഴുതിയില്ല എന്ന് വരും, അങ്ങനെ സംഭവിക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നു എപ്പോഴും ഈ അന്വേഷണത്വര എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗം പോലെ ഇങ്ങനെ തോന്നിയിട്ടുണ്ട്. അത് എൻ്റെ മാത്രം ജീവിതം, എനിക്ക് തോന്നുന്നത് ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള ഒട്ടുമുക്കാലും പേര് ഒരാളും ഒരിക്കലും പൂർണ്ണതയിലെത്തുന്നില്ല, സംതൃപ്തനല്ല. കല സംശയത്തിന്റെയും സ്വയം വിമർശനത്തിന്റെയും വെട്ടിത്തിളങ്ങുന്ന പ്രവാഹത്തിലൂടെയാണ് മുന്നോട്ടു പോകുന്നത്. ശ്രീ കെ പി അപ്പന്റെ വാക്കുകൾ ഇവിടെ ഓർത്തു പോകുന്നു. മോക്ഷം തേടിയോ ഉള്ള യാത്ര. അപ്പം ഈ യാത്രയാണ് മനുഷ്യന്റെ ജീവിതം ഞാൻ വിചാരിക്കുക. അജ്ഞാന അറിവിലൊക്കെ നമ്മൾ അത് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സത്യമോ മോക്ഷമോ എന്തോ തേടിയുള്ള ഒരു യാത്ര. ആ യാത്ര ഒരിക്കലും അവസാനിക്കുന്നില്ല. മനുഷ്യനെ അവസാനിക്കുമ്പോഴും ആ യാത്ര അടുത്തയാളെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. കഥാസാഹിത്യത്തിന്റെ 4ാം തലമുറ എന്ന് നിരൂപകർ വിശേഷിപ്പിക്കുന്ന കാക്കനാടൻ താൻ ഉൾപ്പെടുന്ന തലമുറയിലെ ഏറ്റവും മൗലികമായ സർഗശക്തിയുടെ ഗാംഭീര്യമായി നമ്മുടെ സാഹിത്യ സംസ്കൃതിയിൽ നിലകൊള്ളുന്നു. ജ്ഞാതവും അജ്ഞാതവുമായ താഴ്വരകളിലേക്ക് അപകടകരമായ അന്വേഷണങ്ങൾക്ക് തുനിഞ്ഞിറങ്ങിയ ഒരാൾ. ഒറ്റപ്പെട്ട മനുഷ്യന്റെ അന്തർദാഹങ്ങളെയും ആധ്യാത്മിക തൃഷ്ണതകളെയും അനന്തരകാലങ്ങളിലേക്ക് ബന്ധിപ്പിച്ചു നിർത്താനുള്ള വലിയൊരു അന്വേഷണ ശക്തി കാക്കനാടനിൽ പ്രബലമായിരുന്നു. എവിടെയും ഒരു അതുല്യത, ഒരു ആധുനികത. അക്കണക്കിന് കാക്കനാടൻ ഒരൊറ്റയനാണ്, ആരെയും അനുസരിക്കാത്ത അപകടം പിടിച്ച കഥാകാരൻ. ഒരാളും ഒരിക്കലും പൂർണ്ണതയിലെത്തുന്നില്ല, സംതൃപ്തനല്ല. കല സംശയത്തിന്റെയും സ്വയം വിമർശനത്തിന്റെയും വെട്ടിത്തിളങ്ങുന്ന പ്രവാഹത്തിലൂടെയാണ് മുന്നോട്ടു പോകുന്നത്. ശ്രീ കെ പി അപ്പന്റെ വാക്കുകൾ ഇവിടെ ഓർത്തു പോകുന്നു. മോക്ഷം തേടിയോ ഉള്ള യാത്ര. അപ്പം ഈ യാത്രയാണ് മനുഷ്യന്റെ ജീവിതം ഞാൻ വിചാരിക്കുക. അജ്ഞാന അറിവിലൊക്കെ നമ്മൾ അത് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സത്യമോ മോക്ഷമോ എന്തോ തേടിയുള്ള ഒരു യാത്ര. ആ യാത്ര ഒരിക്കലും അവസാനിക്കുന്നില്ല. മനുഷ്യനെ അവസാനിക്കുമ്പോഴും ആ യാത്ര അടുത്തയാളെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. കഥാസാഹിത്യത്തിന്റെ 4ാം തലമുറ എന്ന് നിരൂപകർ വിശേഷിപ്പിക്കുന്ന കാക്കനാടൻ താൻ ഉൾപ്പെടുന്ന തലമുറയിലെ ഏറ്റവും മൗലികമായ സർഗശക്തിയുടെ ഗാംഭീര്യമായി നമ്മുടെ സാഹിത്യ സംസ്കൃതിയിൽ നിലകൊള്ളുന്നു. ജ്ഞാതവും അജ്ഞാതവുമായ താഴ്വരകളിലേക്ക് അപകടകരമായ അന്വേഷണങ്ങൾക്ക് തുനിഞ്ഞിറങ്ങിയ ഒരാൾ. ഒറ്റപ്പെട്ട മനുഷ്യന്റെ അന്തർദാഹങ്ങളെയും ആധ്യാത്മിക തൃഷ്ണതകളെയും അനന്തരകാലങ്ങളിലേക്ക് ബന്ധിപ്പിച്ചു നിർത്താനുള്ള വലിയൊരു അന്വേഷണ ശക്തി കാക്കനാടനിൽ പ്രബലമായിരുന്നു. എവിടെയും ഒരു അതുല്യത, ഒരു ആധുനികത. അക്കണക്കിന് കാക്കനാടൻ ഒരൊറ്റയനാണ്, ആരെയും അനുസരിക്കാത്ത അപകടം പിടിച്ച കഥാകാരൻ.